സമരം പ്രഖ്യാപിച്ച കെ എസ് ആർ ടി സി യൂണിയനുകളുടേത് കടുമ്പിടുത്തുമെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു വലിയ വർധനമാണ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം പരിശോധിക്കാൻ സമയം വേണമെന്നും പണിമുടക്കിൽ നിന്ന് പിന്മാറണമെന്നും ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടു ഗതാഗത മന്ത്രിയുടെ അഭ്യർത്ഥന തൊഴിലാളി സംഘടനകൾ തള്ളി തൊഴിലാളികളെ സമരത്തിലേക്ക് സർക്കാർ നിർബന്ധപൂർവം തള്ളിവിടുകയാണ് എട്ടു മാസം സമയം നൽകിയിട്ടും പരിഹാരം കണ്ടില്ലെങ്കിൽ അത് കാവട്ടിയുമാണെന്നും ബി എം എസ് പറഞ്ഞു സംഘടനകളുമായി ഇന്നലെ നടത്തിയ അവസാനവട്ട ശ്രമവും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവുമായി ഗതാഗത മന്ത്രി രംഗത്തെത്തിയത് വലിയ വർധനവാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് തൊഴിലാളി യൂണിയനുകളുടെ ഡിമാൻഡ് പരിശോധിക്കാൻ സമയം വേണം യൂണിയനുകളുടേത് കടുംപിടുത്തമെന്നും ഗതാഗത മന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ സമയമേ തരൂള്ളു ചർച്ചയ്ക്ക് തീരുമാനത്തിൽ എന്ന് പറയുന്നത് ഒരു കടുംപിടുത്തമാണ് അങ്ങനൊരു കടുംപിടുത്തത്തിന്റെ ഒരു സാഹചര്യമില്ല കാരണം ഗവൺമെന്റ് അനുഭാവപൂർണ്ണമായ നിലപാടാണ് സ്വീകരിച്ചത് മന്ത്രിയുടെ അഭ്യർത്ഥന തൊഴിലാളി സംഘടനകൾ തള്ളി പത്തു വർഷം മുമ്പത്തെ ശമ്പള സ്കെയിലാണ് കെ എസ് ആർ ടി സി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിലാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് അഞ്ചു മാസമാകുന്നു ഡിമാൻഡ് പരിശോധിക്കാൻ മാസം സമയം നൽകി എന്നിട്ടും പരിഹാരം കാണാനായില്ലെങ്കിൽ അത് കാപട്യമെന്ന് കെ എസ് ടി എംപ്ലോയിസ് സംഘ് ബി എം എസ് വ്യക്തമാക്കി എട്ട് മാസം കൊണ്ട് ഒരു ഡിമാൻഡ് പരിശോധിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് കാപട്യമാണ് സത്യത്തെ തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഒരു സമരത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണതയാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത് അതിന് സംശയവുമില്ല മുതൽ ൂണിയനുകൾ പണിമുടക്കും എട്ട് മണിക്കൂറും സി ഐ ടി യു എു സി ബി എം എസ് തുടങ്ങിയ ട്രേഡ് യൂണിയനുകൾ മണിക്കൂറുമാണ് പണിമുടക്കുന്നത് സമരം പൊതുജനത്തെ കാര്യമായി ബാധിക്കും തിരുവനന്തപുരം